ഇതര സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന മലയാളികൾക്ക് സഹായവുമായി മറുനാടൻ കർഷക കൂട്ടായ്മ. മണിക്കൂറിൽ 500 ചാക്ക് ജൈവ വളം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ജൈവ വള നിർമ്മാണ പ്ലാന്റ് ഒരുക്കിയാണ് NFPO ഈ രംഗത്തെ ചൂഷണം അവസാനിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 600-ലധികം കർഷകർ ചേർന്നാണ് കേരള കർണാടക അതിർത്തിക്കടുത്ത നഞ്ചങ്കോട് 3 ഏക്കർ സ്ഥലത്ത് ജൈവ വള നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത്. കേരളത്തിന് പുറത്ത് കൃഷി ചെയ്യുന്ന കർഷകർ പലവിധ ചൂഷണങ്ങൾക്കിരയാകുന്നുണ്ടെന്നും വളം ലഭ്യതയാണ് വലിയൊരു പ്രതിസന്ധിയെന്നും ഇതാണ് ഈ മേഖലയിൽ കൈവയ്ക്കാൻ തങ്ങൾ തീരുമാനിച്ചതെന്നും നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഗുണമേന്മയുള്ള ജൈവ വളം ഉൽപാദന ചെലവിൽ തന്നെ അംഗങ്ങളായ കർഷകർക്ക് നൽകുകയാണ് ലക്ഷ്യം. 2 കോടി രൂപ മുടക്കി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഏറ്റവും നല്ല ഒരു ഓർഗാനിക് മാനുവർ കർഷകരുടെ ആവശ്യത്തിനും അവരുടെ കൃഷി ആവശ്യത്തിനും ഉതകുന്ന രീതിയിൽ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ടത്. കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിൽ കൃഷി ചെയ്യുന്നവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് 2021 നാഷണൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ കർഷകരും കൂടി ഇപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുന്ന മേഖലകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് കർഷകർ ഒന്നായി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒത്തൊരുമ കർഷകർക്ക് ഭയങ്കര ഗുണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വയനാട് പുൽപ്പള്ളിയിൽ പണി പൂർത്തിയാകുന്ന NFPOയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ കർഷകരെ സംഘടനയുടെ ഭാഗമാക്കാനും പ്രവർത്തന മേഖല വികസിപ്പിക്കാനുമാണ് NFPO ലക്ഷ്യമിടുന്നത്. മീഡിയ 1, വയനാട്.